ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. രാവിലേക്ക് കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞിക്ക് കറിയായിട്ട് ചേമ്പിലത്തോരന് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ തോല് നമുക്ക് ഉരിച്ച് കളയാം. ഇത് വിത്തില്ലാത്ത ചേമ്പാണ് കേട്ടോ. കാൽസ്യത്തിൻ്റെ കലവറയാണ്. ഇതിൻ്റെ ഇലയും ഒക്കെ കൂട്ടി കറിയേക്ക് ഒഴിച്ച് കറി ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, സാമ്പാറിക്കിടെ തണ്ടരിഞ്ഞിടാം, അങ്ങനെ പലതും നമുക്ക് ഈ ചേമ്പ് കൊണ്ട് ചെയ്യാം. ചേമ്പിൻ്റെ ഇല കൊണ്ടും തണ്ടുകൊണ്ടും ചെയ്യാം. വിത്ത് ഉണ്ടാവില്ല. കുനു കുന അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതൊന്നുകൂടി പൊളിച്ചിട്ട് അരിഞ്ഞാലും നല്ലതാണ്. ഇതിന് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ ഇത് തോരനായതുകൊണ്ട് നമുക്ക് തോർത്തിയെടുക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം അല്പം കളയാനായിട്ട് ഒരു വിദ്യയുണ്ട്. നമുക്കൊരല്പം ഉപ്പ് തിരുമ്മി അവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇല അരിയാം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അരിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കട്ടിങ് ബോണ്ട് വെച്ച് അതിനകത്ത് വെച്ച് അരിഞ്ഞാലും മതി. കുന കുന അരിയുന്നതാണ് കേട്ടോ നല്ലത്. ഈ തോരനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും മറ്റേ ഒഴിച്ചു കറിയിലായാലും ഇതിങ്ങനെ നീണ്ടിങ്ങനെ ഇലകൾ കിടക്കണതിൽ ഭേദം ചെറുതായിട്ട് കിടക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എങ്ങനെ അരിയണമെന്നുള്ളത്. ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ അരിയണമെന്നുള്ളൂ. അങ്കിള് വളപ്പിലെ ജോലിക്ക് പോയേക്കാണ്. അപ്പോൾ ഒത്തിരി വൈകിയേക്കാണ്. പിന്നീട് നേരെ ആവാറായി. എപ്പോഴാണ് വരുന്നേ ആവോ. അതിന് മുമ്പ് ധൃതിക്കണം ഞാനിപ്പോൾ ഈ പണികളൊക്കെ ചെയ്യുന്നത്. മീനാണെങ്കിൽ മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പണി നോക്കണം. അത് ഉച്ചയ്ക്കത്തേക്ക് മതിയാവും. നമ്മൾ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളർന്നു വരുന്ന കുട്ടികൾക്ക് അത് കൊടുത്ത് ശീലിപ്പിക്കുക. ആരോഗ്യം നമ്മുടെ കീഴ്പ്പെട്ട് പോവുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പുതിയ ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ട്. 4-5 ഇഞ്ചോളം ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം. ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് പിഴിഞ്ഞ് വെള്ളം കളയണം. ഉണ്ടോ ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കും. അത് പിഴിഞ്ഞ് വെച്ചതാണ്. ഒരല്പം ഉപ്പ്, നേരത്തെ ഉപ്പിട്ട് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞതാണല്ലോ. ഉള്ളി, പച്ചമുളക്, അല്പം പച്ച വെളിച്ചെണ്ണ. തിരുമ്മി തട്ടിപ്പൊത്തി വയ്ക്കാം. ഇത് ഇനി ഉള്ളിയും മുളകും മൂപ്പിച്ച് ഇത് വറയിലിട്ട് ഇളക്കി ചെറിയ തീയിൽ വേവിച്ചിട്ട് ഒരല്പം തേങ്ങ കൂടി ഒതുക്കിയിട്ട് ഇളക്കി ഇറക്കി വയ്ക്കുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. കഞ്ഞിക്കുള്ള കറിയൊക്കെ ആയി. ഇനിയത്തെ പണി മീൻ കറി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒന്ന് വരഞ്ഞെടുക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് മീൻ നന്നാക്കാൻ അറിയുമോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്, മീൻ നമ്മൾ ആദ്യം തന്നെ ചതമ്പൽ കുത്തി അതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞ് കുടലുമൊക്കെ കളഞ്ഞതിന് ശേഷം
അല്ലെങ്കിൽ അത് കളയുന്നതിന് മുമ്പായാലും നമ്മൾ ഉപ്പിട്ട് തരുമ്പം, പലരും പലതരത്തിലുള്ള, ചിലർ ഇതെല്ലാം കളഞ്ഞിട്ട് ഉപ്പിട്ട് തരുമ്പം, അതല്ല ചിലർ ഈ ഇത് തലയൊക്കെ അതുമ്പോൾ ഇരിക്കെ തന്നെ ഉപ്പിട്ട് തരും. ഉപ്പിട്ട് തിരുമ്മിയിട്ട് പിന്നെ അത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് വീണ്ടും പലവട്ടം കഴുകി എടുത്ത് കഴിയുമ്പോൾ നല്ല കളറൊക്കെ ആകും. പക്ഷേങ്കിൽ നമ്മൾ വേറൊരു പണി കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല ക്ലിയറായിട്ടത് കിട്ടും. കാരണം ഇത് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് പലവട്ടം കഴുകിയെടുത്ത മീനാണ്. അപ്പോൾ വെള്ളം പോകുന്നതിനൊന്നും ഒരു ചോരമയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു കുറച്ച് സമയം ചൊറുക്ക വിനാഗിരി, ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി അവിടെ വെച്ചേക്കും. അത് കഴിഞ്ഞ് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിയിട്ടുണ്ടെങ്കിൽ കാണുന്നത്, ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ കഴുകിയ വെള്ളം ഞാൻ കാട്ടിത്തരാം. അത്രയ്ക്ക് ക്ലിയറായിട്ട് ഞാനിത് എടുത്തതിന് ശേഷം ചെയ്തതാണ് കേട്ടോ. അതിന് ശേഷം കഴുകിയ ഇപ്പോൾ ഇതേ കണ്ടീഷനിലാണ് വെള്ളം കണ്ടത്. ഇതിൽ ആ ഉളുമ്പൊക്കെ ഉണ്ടത്, അതാണ് ആ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വിനാഗിരി ഒഴിച്ച് കഴുകുകയാണെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ നമ്മൾ ചിക്കനായാലും വിനാഗിരി ഒഴിച്ച് ഒന്ന് തേച്ച് കഴിഞ്ഞ് കഴുകിയെടുത്താൽ അതിൻ്റെ ആ ഒരു മുഷ്യും അത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് എങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ചുമന്നുള്ളി, ഉപ്പ്, വെളിച്ചെണ്ണ ഒക്കെ കൂട്ടി തിരുമ്മിയത് ആണിത്. തിരുമ്മി മുളക് പൊടിയും, സാദാ മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഇത്തിരി കളറിന്, ഇനി ഇതിൽ കുടമ്പുളിയാണ് ഇടുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടപ്പത്ത് വയ്ക്കാം. ഇത്തിരി നേരം ഇവിടെ വെച്ചേക്കുന്നത് നല്ലതാണ്. അവിടെ ഇരിക്കട്ടെ, മൂടിയേക്കാം. മീൻ കറി റെഡിയായി. ഊണ് കാലമായി. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.